തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപും അതിനുശേഷവുമായി 42 മെഗാ റാലികൾ, 6 റോഡ് ഷോകൾ. നരേന്ദ്രമോദി കർണാടകയിൽ കാട്ടിക്കൂട്ടിയ കലാപരിപാടികളാണ്. ആ മെഗാ റാലികളിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി പ്രഖ്യാപനം, പിന്നെ കോൺഗ്രസ്സുകാർ എന്നെ ആക്ഷേപിക്കുന്നേ എന്ന് പറഞ്ഞ് നിലവിളി, ഹനുമാന് വേണ്ടിയുള്ള നിലവിളി, മണിപ്പൂരിനെ പോലും മറന്ന് ഇവിടെ ബജരംഗ് ബലിക്ക് കീജൈ വിളിക്കുന്ന പ്രധാനമന്ത്രിയെ കണ്ട് ലോകം മൂക്കത്ത് വിരൽ വച്ചു. കേരള സ്റ്റോറിയൊക്കെ ഉയർത്തിക്കാട്ടി കേരളത്തിൽ നടക്കുന്നത് പോലെ നടക്കാതിരിക്കണമെങ്കിൽ ഇവിടെ ബി ജെ പിയെ ജയിപ്പിക്കണമെന്ന് വരെ ഒരു പ്രധാനമന്ത്രി പറയുന്ന സ്ഥിതിവിശേഷം. അങ്ങനെ കാടിളക്കിയെന്ന് മോദി പ്രഭാവത്തിൽ ഇപ്പോഴിഞ്ഞ് കർണാടക പോരുമെന്നൊക്കെ വീമ്പിളക്കിയിരുന്ന സംഘപരിവാറിൻ്റെ മുഖത്തേറ്റ വലിയ തിരിച്ചടിയാണ് കർണാടക ഫലം. 62 സീറ്റ് എന്ന് പറയുന്നത് മഹാനാണക്കേടാണ്. മഹാനാണക്കേടെന്ന് പറഞ്ഞാൽ മഹാനാണക്കേട്. എന്തൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും നരേന്ദ്രമോദിയെ മുൻനിർത്തി ഇത്രയും വലിയ ക്യാമ്പയിൻ ബി ജെ പി നടത്തിയിട്ടും അവർക്ക് ഇത്ര ദയനീയമായ പരാജയം ഉണ്ടായെങ്കിൽ, കോൺഗ്രസ് ഇപ്പോൾ കേവല ഭൂരിപക്ഷം ഒന്നും മറികടക്കാത്തൊരവസ്ഥയാണെങ്കിലും ഓക്കെ, ഇതങ്ങനെയൊന്നുമല്ല. അവർ വ്യക്തമായ ആധിപത്യം പുലർത്തിയിരിക്കുന്നു. വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിലും കൃത്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു സമസ്ത മേഖലകളിലും. അത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ കോസ്റ്റൽ കർണാടകയിൽ അടക്കം കോൺഗ്രസിൻ്റെ കടന്നുകയറ്റം സാധ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ കർണാടക കാലുമടക്കി അടിച്ചിരിക്കുന്നുവെന്ന്, ബി ജെ പിയുടെ വർഗീയ പ്രചരണങ്ങളും നുണപ്രചരണങ്ങളും ഏശില്ല എന്നുള്ള താക്കീത് ഈ രാജ്യത്തിന് മൊത്തത്തിൽ തന്നെ കർണാടക നൽകിയിരിക്കുന്നു. ഇതൊരു തുടക്കമാണ്. നരേന്ദ്രമോദി പ്രഭാവം ഇല്ലാതായിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ ഹിമാചലിൽ നിന്ന് അത് തുടങ്ങിയതാണ്. അതിപ്പോൾ കർണാടകയിലേക്ക് എത്തുമ്പോൾ വലിയ തോതിൽ പ്രകടമാകുന്നു. ഹിമാചലിലും അവിടുത്തെ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ നരേന്ദ്രമോദിയെ ഉപയോഗിച്ചാൽ സാധിക്കുമെന്ന് കരുതി മോദിയെക്കൊണ്ട് അവിടെ ഓടി നടന്ന് റാലികൾ സംഘടിപ്പിക്കുകയായിരുന്നു. മോദിയാണെങ്കിൽ വന്ന് അന്താരാഷ്ട്ര തള്ളും തള്ളി. ഇവിടെയും അതുതന്നെ, അങ്ങ് തള്ളി മറിക്കുകയായിരുന്നു. ബംഗളൂരു നഗരത്തെയൊക്കെ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് 26 കിലോമീറ്റർ ദൂരം ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം റോഡ് ഷോ നടത്തിയത്. വാടകയ്ക്കെടുത്ത ആൾക്കാരെ സൈഡിൽ കൂടി ഓടിപ്പിച്ചും വൻ തുക കൊടുത്ത് വാങ്ങിയ പൂക്കൾ വാരി വിതറിയുമൊക്കെ മോദി സാറിൻ്റെ പ്രഭാവം ഇതാ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുവെന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി ശ്രമിച്ചെങ്കിലും ജനം അത് മുഖവിലേക്ക് എടുത്തില്ല. മോദി റാലി നടത്തിയ നിയമസഭാ മണ്ഡലങ്ങളിൽ 70% തോറ്റുവെന്ന് പറഞ്ഞാൽ വെറും 30% മാത്രമാണ് മോദിയുടെ സ്ട്രൈക്ക് റേറ്റ്. അതായത് മോദി പരിപാടി അവതരിപ്പിച്ച സ്ഥലങ്ങളിൽ വിജയിക്കാൻ സാധിച്ചത് വെറും 30% സ്ഥലത്ത് മാത്രമാണ്. ബാക്കിയുള്ള ഇടങ്ങളിൽ വമ്പൻ തോൽവി. കയ്യിലിരുന്നതും കൂടി പോയി. പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായ ചിലയിടങ്ങളിൽ, അവിടെ റാലി നടത്തിയ സ്ഥലങ്ങളിൽ മാത്രമാണ് മോദി ജയിച്ചത്. അത് മോദി പോയില്ലെങ്കിലും ജയിക്കുക, ബി ജെ പി ജയിക്കാവുന്ന സീറ്റുകൾ തന്നെയാണ്. അമിത്ഷായാണെങ്കിൽ റാലി നടത്തിയ ഇടങ്ങളിൽ 20% താഴെയാണ് വിജയം, ബാക്കിയൊക്കെ കയ്യിന്ന് പോയി. കാരണം അമ്മാതിരി വർഗീയതയും ബാക്കിയുള്ളവരെ ആക്ഷേപിക്കലുമായി നടക്കുന്ന ആളുകളെ എങ്ങനെ ജനം സ്വീകരിക്കും? എന്തായാലും ഒരു കാര്യം എഴുതി വെച്ചുള്ളൂ, മോദിയുടെ ആ പ്രഭയൊക്കെ മങ്ങിത്തുടങ്ങി. എന്തെങ്കിലും ബി ജെ പി ഇതുവരെ ഉയർത്തിക്കാട്ടിയിരുന്ന ആ അജയ്യനായ നേതാവ് എന്നുള്ള പരിവേഷമൊക്കെ തീർന്നു തുടങ്ങി. ഇനി താഴോട്ടിറക്കത്തിൻ്റെ സമയമാണ്.